നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക, പക്ഷെ ചെയ്യുന്നത് എന്തു തന്നെ ആയാലും മുന്നോട്ട് തന്നെ നീങ്ങുക. നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോകും. എത്ര അകലെയായാലും നമ്മിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മിലേക്ക് തന്നെ വന്നു ചേരും. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദയം കൊള്ളുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. അധർമ്മപക്ഷത്തു നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്നും പരാജയപ്പെടുന്നതാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ടു നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എന്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത് അവിടെയാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ടു ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നെങ്കിൽ അത് ലഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. പ്രതീക്ഷിച്ച ജീവിതം ഈ ലോകത്ത് ആർക്കും ലഭിക്കുന്നില്ല. എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നുമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളെ അവഹേളിക്കുന്നത് വെറും രണ്ട് കാരണങ്ങളാലാണ്. ഒന്നെങ്കിൽ അയാളോടുള്ള ബഹുമാനക്കുറവ് മൂലം, അല്ലെങ്കിൽ അയാളോടുള്ള വിശ്വാസക്കുറവ് കാരണം. ജീവിതം നിങ്ങളെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പലത് നല്ലതും ചിലത് ചീത്തയും. നല്ലതിൽ നിന്ന് മാത്രം പഠിക്കുക, തിന്മയെ മറക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. ഒരു സൗഹൃദം 7 വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാനാണ് സാധ്യതയെന്ന് പഠനങ്ങൾ പറയുന്നു. അനുഭവങ്ങൾക്കായി പണം ചിലവഴിക്കുന്ന ആളുകൾ വസ്തുക്കൾക്ക് പണം ചിലവഴിക്കുന്നവരെക്കാൾ കൂടുതൽ സന്തുഷ്ടരായി കാണപ്പെടുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.